കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയാൻ നടപടി ശക്തമാക്കി രാജ്യം ഡൽഹി ഡൽഹിയും ഒൻപത് സംസ്ഥാനങ്ങളും പൂർണ്ണമായി അടച്ചിടും ട്രെയിൻ സർവീസുകളും രാജ്യാന്തര വിമാന സർവീസുകളും റദ്ദാക്കി മഹാരാഷ്ട്രയിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു ഡൽഹിയിലെ മുപ്പത്തി ഒന്ന് വരെ നിരോധനാജ്ഞയാണ് ഉത്തർപ്രദേശിലെ പതിനഞ്ച് ജില്ലകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കർണാടക കർണാടകത്തിലെ പത്ത് ജില്ലകളും അടച്ചിടും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും അവശ്യ സർവീസുകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു രാജ്യത്ത് കോവിഡ് മരണം ഏഴായി ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആളുകൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് ിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുള്ളത് എസ് കെൻ ഏറ്റവും പ്രധാനമായിട്ട് രോഗബാധിതരുടെ എണ്ണം ഏതാണ്ട് അടുക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന അവസാന കണക്കനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്ക് രോഗബാധിത ഉണ്ടായിരിക്കുന്നു പത്ത് മണിക്കാണ് ഇനി ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകേണ്ടത് ആ സമയത്ത് എത്ര കൂടും എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പേഴ്സൻ്റേജ് കണക്കിലെടുത്തായിരിക്കും ഇനിയുള്ള മുൻകരുതൽ നടപടികളും മറ്റ് ഡൗൺ അടക്കമുള്ള നിലപാടുകളിലേക്ക് കൂടുതൽ പോവുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ആരോഗ്യ സെക്രട്ടറിമാരുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയാണ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും കൂടുതൽ ജില്ലകൾ ഷട്ട് ഷട്ട്ഡൌണിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ അദ്ദേഹം ശേഖരിക്കുന്നത് അതിനുശേഷമാണ് പത്ത് മണിയോടുകൂടി ഒരു തീരുമാനമുണ്ടാവുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിമൂന്ന് ജില്ലകളാണ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ എന്ന ഇതിനുള്ളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തുടങ്ങിയത് എഴുപത് ജില്ലകളായിരുന്നു എങ്കിൽ ഇപ്പോൾ എൺപത്തിമൂന്ന് ജില്ലകൾ ഈ പരിധിയിൽ എത്തിയിരിക്കുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതി വിവരം ഈ ആഭ്യന്തര ക്ഷമിക്കണം ആരോഗ്യ സെക്രട്ടറിക്ക് അല്പസമയത്തിനകം ലഭിക്കും ഇതനുസരിച്ച് അദ്ദേഹം പ്രസ്താവന പത്ത് മണിക്ക് നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് പാർലമെന്റ് സമ്മേളനത്തിൽ ഇപ്പോൾ വ്യത്യസ്ത പാർട്ടികൾ ഉയർത്തിയിട്ടുള്ള അഭിപ്രായം പാർലമെന്റ് സമ്മേളനം നിർത്തിവെക്കണം എന്നതാണ് ഈ ഇതൊരു മാതൃകയാകണം എന്നാണ് വ്യത്യസ്ത പാർട്ടികൾ ആവശ്യപ്പെടുന്നത് കാരണം പാർലമെന്റ് സമ്മേളിക്കുകയും മറ്റെല്ലാ ഷട്ട്ഡൌണിലേക്ക് പോവുകയും ചെയ്യുന്നത് ഒരു ഉചിതമായിട്ടുള്ള ഒരു മാ മോഡലാകില്ല എന്നാണ് വ്യത്യസ്ത പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്പീക്കർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ചോദിച്ചിരിക്കുന്നു രാജ്യത്തെ സംബന്ധിച്ച് ബഡ്ജറ്റ് പാസാക്കാനായിട്ടുള്ള മുപ്പത്തൊന്നിന് മുമ്പ് ബഡ്ജറ്റ് പാസ്സാക്കിയേ മതിയാകൂ അതുകൊണ്ട് ഈ ഫിനാൻസ് ബിൽ പാസ്സാക്കുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശമായതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടി മാത്രം ഇന്നത്തെ സമ്മേളനം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി സമ്മേളന നടപടികൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് ഏപ്രിൽ മുപ്പത്തൊന്നിന് ശേഷം എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയോ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു നടപടിയുടെ ഭാഗം മറ്റുള്ള ഭാഗങ്ങളിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ തീർച്ചയായിട്ടും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് വളരുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാം ഒരു യോഗം മുംബൈയിൽ നടക്കുകയാണ് മഹാരാഷ്ട്രയിലെ എത്ര ജില്ലകൾ കംപ്ലീറ്റ് ഷട്ട്ഡൌണിലേക്ക് പോകണം എന്നതാണ് ആദ്യം കേന്ദ്രം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലകളുടെ കാര്യത്തിൽ എട്ട് ജില്ലകൾ കംപ്ലീറ്റ് ഷട്ട്ഡൌൺ എന്ന് പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്ര സർക്കാരായിരുന്നു അതുകൊണ്ട് കൂടുതൽ ജില്ലകളിലേക്ക് ഇതൊരു പ്രതിവിധിയാണെങ്കിൽ അതിന് തയ്യാറാണ് എന്ന നിലപാടിലാണ് മഹാരാഷ്ട്ര സർക്കാർ ഉള്ളത് നമുക്കറിയാം മുംബൈ പോലെയുള്ള ഒരു രാജ്യത്തെ വാണിജ്യ നഗരം ഒരു ദിവസം അടച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ എത്ര കൂടിയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഇതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തുന്നത് ഈ വർക്ക് ഫ്രം ഹോം ഈ മുംബൈ പോലെയുള്ള നഗരത്തിൽ അത്ര ഗുണകരമാകുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും എന്താണ് ഇനി തുടർന്നുള്ള നടപടി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ട് മായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കാനായി ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ലം ഏരിയകളടക്കമുള്ള മേഖലകളിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കാനും സന്നദ്ധ പ്രവർത്തകരെ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുംബൈ സംബന്ധിച്ച് ഈ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ആനുപാതികമായി മറ്റ് രാജ്യ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇത് ഒഴിവാക്കാനായി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം കൂടി ഉപയോഗിക്കാനായിട്ടാണ് ഇപ്പോൾ രാജ്യം ഈ രോഗത്തെ പ്രതിരോധിച്ച് നിർത്തുവാൻ പാടുപെടുന്ന സമയത്ത് ചില മിലിറ്റൻസ് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാക്കി ഇതിൻ്റെ ഈ രോഗത്തിന്റെ മറയാക്കി ചില ആളുകൾ ശ്രമം നടത്തുന്നു അതിനെക്കുറിച്ചുള്ള നിലപാടുകൾ എന്താണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി പ്രത്യേകിച്ച് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടാകുന്ന നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും അത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിലയിരുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം തുടർന്നുണ്ടാകുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും നമുക്ക് കാർഗിലടക്കം അനുഭവമുള്ള സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാധാരണ ഒരു വ്യത്യസ്ത ശത്രുരാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പരസ്പരം മറ്റ് മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമ മാർഗങ്ങളിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതൊരു സാമാന്യ രീതിയാണ് അവരുടെ രാജ്യത്തും പാകിസ്ഥാനിലാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇതിന്റെ നിരക്കും ഒക്കെ വലിയ രീതിയിൽ വളരുകയാണ് അവിടുത്തെ സർക്കാരിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുന്നു ഈ ഒരു സാഹചര്യത്തെ ഒക്കെ ഒന്ന് മറികടക്കാൻ അല്ലെങ്കിൽ ഒരു വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്നുള്ള ഒരു നിഗമനം ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തും

രാജ്യത്തെ തന്ത്രപ്രധാന നിയമനിർമ്മാണ ജുഡീഷ്യൽ സംവിധാനങ്ങളെല്ലാം ഷട്ട് ഡൗണിലേക്ക് പോകുന്നു രാജ്യം കംപ്ലീറ്റ് ഷട്ട് ഡൗണിലേക്ക് പോകുന്നതിന്റെ ഒരു സൂചനയാണ് ഇതെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അടുത്ത മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം വ്യക്തമാകും ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാരുടെ ഒരു തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം ഏതാണ്ട് പത്ത് മണിയോടുകൂടി നടത്തും എന്ന് കരുതുന്നു എസ് കെ ഓക്കെ രാധാകൃഷ്ണൻ താങ്ക് യു ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആർ രാധ രാധാകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു